ബഡ്ജറ്റ് വളരെ വിശദമായി നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 24-25 നമ്മൾ നടപ്പിലാക്കേണ്ട പരിപാടികളുടെ ഒരു പൊതുരൂപമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പൊതുവായ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോഴും ഭരണപരമായി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ വെച്ച് നോക്കുമ്പോഴും കേരളം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ, സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളുടെ ഇഷ്യൂ ഒക്കെ പറയുകയാണ്. ഞാൻ അതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും കേരളം ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയുന്നവരല്ല ഇപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട വലിയ തോതിലുള്ള സാമ്പത്തികമായ പരിഗണന, ന്യായമായത് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. അത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് പോകുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ കിട്ടാനുള്ളതിൻ്റെ നല്ലൊരു ഭാഗം പണവും കിട്ടാതെ പ്രവർത്തിക്കുമ്പം കേരളം, ഞാൻ ആ ബഡ്ജറ്റിൽ പറഞ്ഞതുപോലെ, തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് പറ്റുന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൻ്റെ ആദ്യ ഭാഗത്തിൽ പൊതുവെ പറഞ്ഞേക്കുന്നത് ഈ പൊതു സാഹചര്യങ്ങളും കേരളത്തിൽ വന്നിട്ടുള്ള നേട്ടങ്ങളും, അതോടൊപ്പം ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുക, അതിനുള്ള കാര്യങ്ങൾ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ടാക്സിൻ്റെ രംഗത്തൊക്കെ നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. വരുമാന വർദ്ധനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു കണക്കിൻ്റെ കാര്യത്തിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമുക്ക് 100 രൂപയിൽ 71 രൂപയും എന്ന് പറഞ്ഞിട്ടൊരു കണക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 100 രൂപ 79 രൂപ 100 രൂപ ആകെ കേരളം തനത് രീതി വരുമാനം പിടിച്ചെടുക്കുമ്പോൾ 79 രൂപ കേരളവും ബാക്കി 21 രൂപയാണ് കേന്ദ്രം തരുന്നത്. അതേസമയം ഈ കാര്യം ഇന്ത്യയിലെ ശരാശരി ഒരു 50 രൂപയാണ്. ഉത്തർപ്രദേശിന് 46 രൂപ കിട്ടുന്നുണ്ട്, ബീഹാറിന് 70 രൂപ കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റേറ്റുകളുടെ കണക്കുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളാരും വെച്ച കണക്കല്ല, റിസർവ് ബാങ്കിൻ്റെ കണക്കാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വരുമാനം കുറയുന്നു, ഇങ്ങനെ വരുമാനം എല്ലാം കുറയുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് 10,000 ആൾക്ക് ജോലി കിട്ടുന്ന, ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം വരുന്ന പദ്ധതിയാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ അടുത്ത 3 വർഷത്തിനകം 300,000 കോടി രൂപയുടെ നിക്ഷേപം വരണം എന്നുള്ള കാര്യം പറഞ്ഞു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളും 300,000 കോടിയുടെ നിക്ഷേപം വരുമോ? അത് ഇച്ചിരി അതിശയോക്തിയാണെന്ന് വേണേൽ ചിന്തിക്കാം. ചിന്തിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹൈഡ്രജൻ ഹബ്ബ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 10-25 കോടി രൂപയുടെ അവിടെ വരാൻ പോകുന്നുള്ളത് നിങ്ങൾ വായിച്ചു കാണും. ഇപ്പോൾ തന്നെ അതൊക്കെ ഏകദേശം വരുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതയുണ്ട്. വിഴിഞ്ഞം മാത്രമല്ല, ടൂറിസം മേഖലയിൽ 10,000 ഹോട്ടൽ റൂമുകളെങ്കിലും അടുത്ത വർഷങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ ഡിമാൻഡുകളുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ഡെവലപ്മെൻറ്റ് വരാവുന്നതിനുണ്ട്. അതിപ്പോൾ വിഴിഞ്ഞം നേരത്തെ തന്നെ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ തുടങ്ങിയതും ചെയ്തതും ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റാണ്. ഈ മെയ് മാസത്തിൽ കൊമേഴ്സ്യലി ആദ്യത്തെ ഷിപ്പ് വരും. അപ്പോൾ അവിടത്തേക്ക് വരുന്ന കാര്യങ്ങളെപ്പറ്റി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യവസായ സാധ്യത പറഞ്ഞു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയിലെ ഏറ്റവും കൂടുതൽ ചൈനയെ ശ്വാസം പൊട്ടിക്കുന്ന ഘട്ടത്തിലാണ്. 70-കളുടെ അവസാനം 80-കളുടെ ആദ്യം ചൈനയിലെ പ്രത്യേക എക്കണോമിക് ഡെവലപ്മെൻറ്റ് സോൺസ്. നമ്മളൊരു സംസ്ഥാനമാണ്, രാജ്യമല്ല, പക്ഷേ നമുക്ക് വിഴിഞ്ഞം വന്ന പശ്ചാത്തലത്തിൽ അത്തരം ഡെവലപ്മെൻറ്റിന് ഒത്തിരി ഒത്തിരി സാധ്യതയുണ്ട്. ആ സാധ്യതകൾ നമ്മൾ യഥേഷ്ടം നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെൻറ്റോടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാഴ്ചപ്പാടുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുറേ കാഴ്ചപ്പാടുകൾ ആ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിനുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് ഒരു എക്കണോമി രാജ്യത്താകെ ഒരു ചെറിയൊരു മന്ദതയിലേക്ക് പോവാണ്. കേരളത്തിലിപ്പം കഴിഞ്ഞ എക്കണോമി സർവേ വെച്ച് നോക്കുമ്പം കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ, കേരളത്തിലും നമുക്ക് കോൺസ്റ്റൻ്റ് പ്രൈസിൽ 10-12% അല്ലാതെ 6.6 ഉണ്ട്, അല്ല കറണ്ട് പ്രൈസിൽ, മറ്റേ കോൺസ്റ്റൻ്റ് പ്രൈസിൽ 6.6 ഉണ്ട്. പക്ഷേ പൊതുവിലൊരു സാമ്പത്തിക രംഗത്തൊരു മരവിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ മരവിപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് കൂടുതൽ ചിലവുണ്ടാവണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ പൊതുമേഖലയിൽ നിന്നും പ്രൈവറ്റ് മേഖലയിൽ നിന്നും. അതിന് കുറച്ച് കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ലൈഫിൻ്റെ രംഗത്ത് അടുത്ത 2 വർഷം കൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഇപ്പം സർക്കാർ വെക്കുന്ന ബഡ്ജറ്റിൻ്റെ പണമുണ്ട്, ഇതല്ലാതെ തന്നെ
ഒരു ദീർഘകാലത്തേക്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം കൂടെ ചേർന്നൊരു സ്കീം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ ഗവൺമെൻറ് ഇവിടെ ആലോചിക്കുന്നുണ്ട്. 10,000 കോടിയുടെ നിർമ്മാണം 2 വർഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എക്കണോമി നല്ലൊരു ബൂസ്റ്റ് വരും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 1,000 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു എക്കണോമി അല്ലെ ഈ പിന്നെ കൂടുതൽ തൊഴിൽ വരാനും എല്ലാ മേഖലയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്കണോമിക്കകത്ത് സജീവത വരാൻ വേണ്ടിയിട്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വന്ന പ്രപ്പോസൽസിൻ്റെ 1,000 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. ഇതുകൂടാതെ 1,500 കോടി സാധാരണ പറയുന്നല്ല 1,600 കോടി രൂപയുടെ വേറെ പണം മാറ്റി വെച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മണ്ഡലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഒരു 10,500 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും. 5,000 കോടി രൂപയെങ്കിലും വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപെക്സ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ക്യാപെക്സ് നമുക്ക് കിട്ടാവുന്നതാണ്. ആ ക്യാപെക്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ള പരിപാടി ഇടുന്നുണ്ട്. ഇതുപോലെ ടൂറിസം മേഖലയിൽ ഞാൻ പറഞ്ഞു 10,000 ഹോട്ടൽ മുറികൾ ടൂറിസം മേഖലയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ പല ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ 10,000 പേർക്ക് ഇരിക്കാവുന്ന ചെയറുകളും സൗകര്യങ്ങളും പൊതു സ്പേസൊക്കെ ഉണ്ടാവും. അവിടെ അത്യാവശ്യം ടോയ്ലറ്റുകൾ റെസ്റ്റോറൻറ്റുകൾ. ഇപ്പം നമ്മൾ കോളത്ത് കാണാൻ പോകുന്നു, അവിടെ മഴ വരുമ്പോൾ ഓടിച്ചാടി അങ്ങോട്ട് ഓടി ഓടി അല്ലാതെ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാവുന്നൊരു സ്ഥലമുണ്ടോ നമ്മുടെ ഏതെങ്കിലും ടൂറിസ്റ്റ് സെൻ്ററിൽ? പുതിയ ശ്രദ്ധിച്ചോളൂ, നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നിൽ അവിടെയൊരു ഹോട്ടലിൽ പോകണം, റെസ്റ്റോറൻറ്റിൽ പോകണം. മറ്റേ സ്ഥലങ്ങൾ അങ്ങനല്ല, ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആളുകളാണ്. അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാവുന്ന തരത്തിലൊക്കെ കോമൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോയ്ലറ്റും മറ്റു കാര്യങ്ങളല്ല, പൊതുവിൽ ഇരിക്കാൻ അവിടെ കുറേ റെസ്റ്റോറൻറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സ്പേസുകൾ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസസിൽ പലയിടത്തും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതിനാണ് അത്തരം ഡെവലപ്മെൻ്റ് കാര്യം പറഞ്ഞു. മറ്റൊന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് തന്നെ ചേർന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളവരോട് സംസാരിച്ചിരുന്നു. ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ ഫോറസ്റ്റ് പൊന്മുടിയിലും അതുപോലെ തന്നെ അതിനപ്പുറത്ത് പണ്ട് തൊട്ടേയുള്ള പ്രധാനപ്പെട്ട ബോണക്കാട് എസ്റ്റേറ്റൊക്കെ നിങ്ങൾ ചെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, അറിയാം. അതിനകത്ത് ഫോറസ്റ്റിൻ്റെ 10-150 ഏക്കറുണ്ട്. ബോണക്കാട് എസ്റ്റേറ്റ് അടഞ്ഞു കിടക്കണം, 250 ഏക്കർ എസ്റ്റേറ്റിനകത്ത് ഫോറസ്റ്റ് ഉണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ അവർ കബനി തടത്തിലെ ജംഗിൾ പിന്നെ ഹോട്ടൽ അങ്ങനെ ജംഗിൾ ഹൗസസ്സോ അങ്ങനെ ഒരു ഹോട്ടൽ സിസ്റ്റം ഒക്കെ ഉണ്ട് ഫോറസ്റ്റിൽ. അപ്പോൾ ഫോറസ്റ്റ് അങ്ങനെ ചെയ്യാം. പല സ്ഥലത്തും കേബിൾ കാറും മറ്റും ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കേബിൾ കാർ ഇടാനായിട്ടുള്ള സൗകര്യം ഫോറസ്റ്റിൻ്റെ അല്ലാതെ അല്ലാതെ ഗവൺമെൻറ് സ്ഥലത്തും കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഒന്ന് ചെയ്യാൻ തയ്യാറാകും നമ്മുടെ ആളുകൾ. ഇതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ആ മേഖല ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവിടെ 5,000 കോടി രൂപയുടെ നിക്ഷേപം വരത്തക്ക വിധത്തിൽ അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുമെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞാൽ 5,000 കോടി രൂപയ്ക്ക് ഒരു 2 എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ 2% പലിശ ഇളവൊക്കെ നമ്മൾ കൊടുക്കുന്ന തരത്തിലേക്കാണെങ്കിൽ കൂടുതൽ ആളുകൾ എടുക്കും. നേരത്തെ തന്നെ കുറെ തൊഴിൽ വന്ന മന്ത്രി വിരുദ്ധ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും ടൂറിസം പോലുള്ള മേഖലകളിലൊക്കെ കുറേ പണം ചെലവഴിക്കപ്പെടാനുള്ള സാധ്യതകൾ അതിൽ നോക്കിയിട്ടുണ്ട്.